നസറേനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ മാന്യ പ്രേക്ഷകരെ, വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്നീ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തെ കുറിച്ചുള്ള വിവരണം കേട്ടതുകൊണ്ടോ ആ ഭക്ഷണത്തെ കുറിച്ചുള്ള അറിവ് നമുക്കുള്ളത് കൊണ്ടോ നമ്മുടെ വിശപ്പ് മാറുകയില്ല. മറിച്ച് ആ ഭക്ഷണം നാം ആസ്വദിക്കുക തന്നെ ചെയ്യണം. ആത്മീക കാര്യത്തിലും ഇത് തന്നെയാണ്. നമുക്ക് അറിവുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങൾക്കും ഒരു പരിഹാരം വന്നു കൊള്ളണമെന്നില്ല. പക്ഷേ നാം ആത്മീകമായി അത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടും. യേശുക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതകാലത്ത് നടന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:35 വാക്യം മുതൽ താഴോട്ട് നമുക്കത് കാണാൻ കഴിയും. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാനും തൻ്റെ രണ്ട് ശിഷ്യന്മാരുമായി ഒരിടത്ത് നിൽക്കുന്നു. അതുവഴി കടന്നു പോകുന്ന യേശുവിനെ നോക്കി യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറയുന്നു. അത് കേട്ട യോഹന്നാന്റെ രണ്ട് ശിഷ്യന്മാർ യോഹന്നാനെ വിട്ട് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങുകയാണ്. അത് കണ്ട യേശു അവരോട് ചോദിക്കുക, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? അതിനവരുടെ മറുപടി, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് അവരോട് ചോദിക്കുന്നു. യേശുവിനെ അനുഗമിച്ച യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് യേശുവിനോട് ചോദിക്കാനുള്ളത് നീ എവിടെ പാർക്കുന്നു എന്ന. ആ ചോദ്യത്തിന് ഒരു മറുപടി കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നതിന് പകരം യേശുവിനെ കുറിച്ചുള്ള അവരുടെ അറിവുകളിൽ ഒതുങ്ങി നിൽക്കാതെ യേശുവിനെ അനുഭവിക്കുവാൻ വേണ്ടി യേശു അവരെ ക്ഷണിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു ഇതുപോലെ താങ്കളെയും ക്ഷണിക്കുന്നു. താഴോട്ടുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നമുക്കൊരിടത്തും കൂടി പ്രകാരം കാണാൻ കഴിയും. യേശു ഫിലിപ്പോസിനോട് പറയുന്നു, എന്നെ അനുഗമിക്കാൻ പറയുന്നു. അങ്ങനെ ഫിലിപ്പോസ് യേശുവിൻ്റെ പുറകെ പോരുന്നു. ആ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി നഥനയേൽ, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറയുക. നഥനയേൽ അത് പറയാൻ കാരണം അന്നുണ്ടായിരുന്ന സാഹചര്യങ്ങൾ നഥനയേലിനെ അത് പഠിപ്പിച്ചതായിരിക്കാം, മറ്റു പലരും പറഞ്ഞു കൊടുത്തതായിരിക്കാം. അത് അവന്റെ ഹൃദയത്തിൽ കിടക്കുന്നതാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഫിലിപ്പോസ് അവിടെ തിരിഞ്ഞു നിന്ന് നഥനയേലിനോട് തർക്കിച്ച് വാദിച്ച് അവിടെ ജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഫിലിപ്പോസിന് ഒന്ന് പറയാനുണ്ട്, ഞാൻ അനുഭവിച്ച ആ ദൈവത്തിന്റെ സാന്നിധ്യം അത് നീ ഒന്ന് വരിക, കാണുക, വന്ന് കാണുക എന്നാ പറയുക, അത്രേ ഉള്ളൂ. അപ്പോ ഇവിടെ കാണുന്ന അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. യേശുവിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകാം, യേശുവിനെ കുറിച്ചുള്ള ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട്. ആ അറിവിൽ ഒതുങ്ങി നിൽക്കാതെ ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചറിയുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. 91 16 വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഈ അവൻ എന്ന് പറയുന്നത് ആരാണെന്ന് 1 വാക്യത്തിൽ കാണാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, ദൈവത്തെ അനുഭവിച്ചറിയുന്നവൻ. അവൻ വിളിക്കും, വിളിച്ചപേക്ഷിക്കുമ്പോ ഞാൻ അവൻ ഉത്തരമരുള്ളൂ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ രക്ഷ താങ്കൾ കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ യേശുവിന്റെ തൃക്കരത്തിലേക്ക് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇതുവരെ നമ്മുടെ അറിവ് നമ്മുടെ തലയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനൊരു കാര്യം പറയാനുള്ളത്, യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം കടന്നു വരേണ്ടത് ആവശ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും അവനോട് സംസാരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയെങ്കിൽ അവൻ നമ്മുടെ കൂടെയിരിക്കുന്നവൻ, നമ്മുടെ കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വിടുവിക്കുന്നവനാ, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്നവനാ. അവൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ രക്ഷ നാം കാണുക തന്നെ ചെയ്യും. യേശുവിനെ ഒന്ന് രുചിച്ചറിയാൻ തയ്യാറാണോ? യേശുവിൻ്റെ രുചിച്ചറിയാൻ തയ്യാറാണെങ്കിൽ താങ്കൾ കടന്നു പോകുന്ന ഏത് സർക്കംസ്റ്റാൻസസ് ആണെങ്കിലും, ഏത് എത്ര കുഴഞ്ഞ വിഷയമാണെങ്കിലും അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. ദൈവം പറയുകയാണ്, വന്ന് കാൺമീൻ, വന്ന് ഒന്ന് അനുഭവിക്കാൻ. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ, തനിച്ചാകുന്ന മേഖലകളിൽ കടന്നു വന്ന് ആശ്വാസം പ്രാപിക്കുവാൻ ഒരിടമുണ്ട് യേശു ക്രിസ്തു. ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് യേശുവേ നീ കടന്നു വരണമേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി സമർപ്പിക്കുന്ന ദൈവജനത്തെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങൾ തന്നെ തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയേണ്ടതിന് യേശു അപ്പച്ച
അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവിക പദ്ധതി ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന്റെ ഇടയിൽ വെളിപ്പെടട്ടെ. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് സമർപ്പിക്കുന്ന ദൈവജനത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നത് ഓർത്ത് നന്ദി. യേശുവിനെ ഒന്ന് അനുഭവിച്ചറിയുവാൻ ദൈവജനത്തെ സഹായിക്കണം. സകല മാനം മഹത്വം അങ്ങയ്ക്ക്, സകല നസ്രന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.